കുവൈത്തിലെ പ്രമുഖ കോൺട്രാക്ടിംഗ് കമ്പനിയായ ഖറാഫി നാഷണലിൽ മാസങ്ങളായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് തൊഴിലാളികൾ ജൂലൈ 10 ആരംഭിച്ച പണിമുടക്ക് ഒരാഴ്ച പിന്നിട്ടു. കമ്പനിയുടെ രണ്ട് ക്യാമ്പുകളിലെ 8000 തൊഴിലാളികളാണ് ജോലിക്ക് പോകാതെ സമരം ചെയ്യുന്നത്. മലയാളികളടക്കമുള്ള നിരവധി ഇന്ത്യക്കാരും ഇവരിൽ ഉൾപ്പെടും. ഖറാഫി നാഷണൽ കമ്പനിയിലാണ് മാസങ്ങളായി ശമ്പളം മുടങ്ങുന്നത്. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവള നവീകരണമടക്കമുള്ള വൻകിട പദ്ധതികളുടെ നിർമ്മാണ കരാറുള്ളതാണ് ഈ കമ്പനി. 3 മുതൽ 6 മാസത്തിലേറെ ശമ്പളം മുടങ്ങിയവരുണ്ട്. കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികളാണ് ഞായറാഴ്ച മുതൽ ജോലിക്ക് പോകാതെ പ്രതിഷേധിക്കാൻ ഇറങ്ങിയത്. ജോലിക്ക് താല്പര്യമുള്ളവരെ ശമ്പളം മുടങ്ങി സമരം ചെയ്യുന്നവർ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വിടുന്നില്ല. പണിമുടക്കിന് നേതൃത്വം നൽകുന്നവർ കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇന്നും തൊഴിൽ മന്ത്രാലയത്തിൽ പരാതി നൽകി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്, കുവൈത്തിലെ ഇന്ത്യൻ അംബാസഡർ, തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർക്കും തൊഴിലാളികൾ ദയനീയാവസ്ഥ വീഡിയോ സഹിതം ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. ഇതുവരെ നടപടിയുണ്ടായില്ലെന്നും തൊഴിലാളികൾ മീഡിയാവണിനോട് പറഞ്ഞു. വീഡിയോ അയച്ചവർക്ക് നേരെ കമ്പനി നടപടിയെടുക്കുന്നുണ്ട്. അർദിയയിലുള്ള പ്രധാന ഓഫീസ് ഉപരോധിച്ച 2000 തൊഴിലാളികളിൽ 50 പേരുടെ സിവിൽ ഐ ഡി കമ്പനി ബലമായി പിടിച്ചുവാങ്ങിയതായും തമിഴ്നാട് തിരുവനന്തപുരം സ്വദേശികൾ പറഞ്ഞു. എംബസിയുടെയും സർക്കാരുകളുടെയും അടിയന്തര സഹായത്തിനായി കാത്തിരിക്കുകയാണ് 1000 ഇന്ത്യൻ തൊഴിലാളികളും കുടുംബങ്ങളും. നിസാർ കെ റഷീദ്, മീഡിയ 1, കുവൈറ്റ്.